മറിയമേ സ്വസ്തി. അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. മനുഷ്യൻ സന്തോഷം ആഗ്രഹിക്കുന്നവനാണ്, സന്തോഷിക്കാൻ കാരണങ്ങളും വഴികളും കണ്ടെത്തുന്നവനാണ്. എന്നാൽ സന്തോഷവും ആനന്ദവും തമ്മിൽ വ്യത്യാസം. സന്തോഷം എളുപ്പം തീർന്നു പോകുന്നതാണ്. ചില വസ്തുക്കൾ, വ്യക്തികൾ, സാധനങ്ങൾ, സംഭവങ്ങൾ, ഭക്ഷണങ്ങൾ മനസ്സിന് സന്തോഷം നൽകും. പക്ഷേ അത് തീരുന്നതോടെ ആ സന്തോഷം തീർന്നു പോകുന്നു. എന്നാൽ ആനന്ദം അത് തീർന്നു പോകാത്തതാണ്. അത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്, അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, അത് അവൻ്റെ ആന്തരികതയുമായി ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ആത്മീയ ആനന്ദമേ, സ്വർഗീയ സാന്നിധ്യമേ എന്ന് പറഞ്ഞു. ആത്മീയ ആനന്ദം, ആത്മാവിൻ്റെ പൂർണ്ണതയിൽ, ആത്മാവിൻ്റെ നിറവിൽ, ആത്മീയതയുടെ നിറവിൻ്റെ പൂർണ്ണതയുടെ ആനന്ദത്തിൻ്റെ പരിപൂർണതയായി പരിശുദ്ധ അമ്മ മാറി നിൽക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മുൻപിലല്ലാതെ എവിടെയാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പാടാനും പ്രാർത്ഥിക്കാനും അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കുവാനും കഴിയുക? ആത്മീയ ആനന്ദം ഒരിക്കലും തീർന്നു പോകാത്ത സ്വർഗത്തിൻ്റെ സാന്നിധ്യമായി പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൂടെ, ദിവസങ്ങളിലൂടെ ആണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയെ നമുക്ക് ആത്മീയ ആനന്ദത്തിൻ്റെ, സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ സാന്നിധ്യമല്ല, ഈ ലോകത്തിൻ്റെ സാന്നിധ്യമല്ല, സ്വർഗത്തിൻ്റെ സാന്നിധ്യമായി നമുക്ക് അമ്മയെ സ്വീകരിക്കാം. മറിയമേ സ്വസ്തി. അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. ആത്മീയ ആനന്ദമേ, സ്വർഗീയ സാന്നിധ്യമേ, സ്വപ്ന സാഫല്യമേ, അനുഗ്രഹപൂർണമതേ. ആത്മീയ ആനന്ദമേ, സ്വർഗീയ സാന്നിധ്യമേ, സ്വപ്ന സാഫല്യമേ, നിറഞ്ഞിടാമതി ശക്തരായി നടന്നിടാം പുതു സൃഷ്ടിയായി, നിറഞ്ഞിടാമതി ശക്തരായി നടന്നിടാം പുതു സൃഷ്ടിയായി. ആത്മീയ ആനന്ദമേ, സ്വർഗീയ സാന്നിധ്യമേ, സാഫല്യമേ, അനുഗ്രഹപൂർണമതേ. ആത്മീയ ആനന്ദമേ, സ്വർഗീയ സാന്നിധ്യമേ, സാഫല്യമേ, അനുഗ്രഹപൂർണമതേ. പരിശുദ്ധ ജപമാല ഭക്തിയുടെ പ്രചരണ മാസം 27-ാം ദിവസം മരിച്ചവർക്ക് വേണ്ടി ഒരു ദിവസത്തിൽ 50 സങ്കീർത്തനങ്ങൾ വായിക്കുക, ഒരു ദിവ്യബലി അർപ്പിച്ചു പ്രാർത്ഥിക്കുക എന്ന ശൈലി വിശുദ്ധ ഗാൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ചിട്ടപ്പെടുത്തുന്നു. AD 800 January 1 പരിശുദ്ധ ജപമാല പ്രാർത്ഥന കത്തോലിക്ക തിരുസഭയിൽ തുടങ്ങുന്നത് തന്നെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അതായത് മരിച്ച ആത്മാക്കളുടെ നിത്യശാന്തിക്കായി ആശ്രമവാസികളായിരുന്നു ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയുടെ ക്രമത്തിൽ സങ്കീർത്തകൻ്റെ പുസ്തകം വായിച്ചും വിശുദ്ധ കുർബാന അർപ്പിച്ചും പ്രാർത്ഥിക്കുന്ന രീതി ആരംഭിച്ചത്. ഒരു സന്യാസി പുരോഹിതൻ ആണെങ്കിൽ അദ്ദേഹം ഒരു ദിവസത്തിൽ 50 സങ്കീർത്തനങ്ങൾ വായിക്കുകയും ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വേണമായിരുന്നു. സന്യാസിയല്ലാത്ത ഒരു സാധാരണ വിശ്വാസിയാണെങ്കിൽ 50 സങ്കീർത്തനങ്ങൾ വായിക്കുകയും ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്നതായിരുന്നു നിയമം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ നിർമ്മലമായ മനുഷ്യാവതാരവും ഏറ്റവും കഷ്ടം നിറഞ്ഞ പീഡാസഹനങ്ങളും കുരിശുമരണവും മഹിമയേറിയ പുനരുദ്ധാനവും നിറഞ്ഞ രക്ഷാകര സംഭവത്തെ ഓർത്തു ധ്യാനിക്കുന്നതിന്
അമ്മേ, അങ്ങയുടെ നിർമ്മലമായ വെളിപ്പെടുത്തലിലൂടെ ആഗോള കത്തോലിക്കാ സഭയ്ക്ക് പരിശുദ്ധ ജപമാല പ്രാർത്ഥന നൽകിയല്ലോ. ലോകത്തിൽ നിത്യം സമാധാനം നിലനിൽക്കുവാൻ വേണ്ടി ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അമ്മേ അങ്ങ് ആവശ്യപ്പെട്ടുവല്ലോ. ഞങ്ങൾക്ക് ഭക്തിപൂർവം ഈ പരിശുദ്ധ ജപമാലയിലൂടെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ രക്ഷാകര കർമ്മത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനും അതുവഴി എല്ലാ മരിച്ച വിശ്വാസികൾക്കും മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിനും ഇടയാക്കുമാറാകണമേ. ആമേൻ.